ഹായ്, എല്ലാവർക്കും സലാം വണ്ടക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള ചിക്കൻ റോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ജാക്ക് ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ചിക്കൻ റോൾ നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചു കാണുകയില്ല, ഉറപ്പ്. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ചിക്കൻ കഴുകി അരിഞ്ഞത് 250 ഗ്രാം, ഉണക്കച്ചക്ക പുഴുങ്ങിയെടുത്തത് 250 ഗ്രാം, കിഴങ്ങ് പുഴുങ്ങിയത് 2 എണ്ണം, തക്കാളി ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കറിമസാല 1 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1 കപ്പ്, മഞ്ഞപ്പൊടി 1 ചെറിയ സ്പൂൺ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളകും ബീൻസും 3 എണ്ണം വീതം അരിഞ്ഞത്, ബ്രെഡ് പൗഡർ 5 എണ്ണം പൊടിച്ചെടുത്തത്, 1 കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ ഉലുവയും കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, 1 സ്പൂൺ ഉപ്പ്, കിഴങ്ങ് നല്ലവണ്ണം പുഴുങ്ങി ഉടച്ചെടുത്തതും ബീൻസും മുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ മല്ലി, 1 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നീളക്കാം. 250 ഗ്രാം അരിഞ്ഞുണങ്ങിയ ചക്ക എടുത്ത് 2 മണിക്കൂർ കുതിരാനിടാം. എന്നിട്ടത് പുഴുങ്ങിയെടുക്കാം. ഇത് മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം നിളക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വേവിച്ചതും എടുത്ത് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇതിൽ 1 സ്പൂൺ കറി മസാല പൊടിച്ചതും 1 തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. ഒരു ചപ്പാത്തി എടുത്ത് ചുറ്റിലും മയണൈസ് പുരട്ടി ഒട്ടുന്നതിന് വേണ്ടി സെൻട്രലിൽ നമുക്ക് മസാല ഇട്ട് ഉരുട്ടിയെടുക്കാം. രണ്ട് മുട്ട എടുത്ത് നല്ലവണ്ണം അത് അടിച്ചെടുക്കാം. ചിക്കൻ റോള് മുട്ടയിലും ബ്രെഡ് പൊടിയിലും മുക്കി ചീനിച്ചട്ടയിലിട്ട് മുറിച്ചെടുക്കാം.
എൻ്റെ ഈ ജാക്ക് ഫ്രൂട്ട് ചിക്കൻ റോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ സലാം.